നമസ്കാരം എല്ലാവർക്കും. ദ്യാസ് കിച്ചൻ ഏരോമിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു പിസ്സയാണ്, ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് പിസ്സ. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സ്വാദേറെ ബ്രെഡ് പിസ്സ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് ഞാൻ ഓവനിൽ വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. ഒന്നേ നമുക്ക് ഞാനിപ്പോൾ തവയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഒന്നുകിൽ ചപ്പാത്തി കല്ലിലോ അല്ലെങ്കിൽ ദോശ പാനിലോ വെച്ച് പെട്ടെന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പിസ്സ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ റെസിപ്പിയായ ബ്രെഡ് പിസ്സയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറയാം. ഇപ്പം ഞാനിവിടെ 2 സ്ലൈസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇപ്പം വേണമെങ്കിൽ ബ്രൗൺ ബ്രെഡ് എടുക്കാം, അല്ലെങ്കിൽ ഹോൾ മീൽ ബ്രെഡ് എടുക്കാം, അല്ലെങ്കിൽ മൾട്ടിഗ്രീൻ ബ്രെഡ് എടുക്കാം. ഇപ്പം ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് സവാള, പിന്നെ കുറച്ച് ഗ്രീൻ കാപ്സിക്കം, റെഡ് കാപ്സിക്കം, കുറച്ച് മൊസറേള ചീസ്, കുറച്ച് കുരുമുളക് പൊടിച്ചെടുക്കാനാണ്, കുരുമുളക്, പിന്നെ കുറച്ച് ഒറിഗാനോ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതായത് വറ്റൽ മുളക് ചതച്ചത്, കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ കുറച്ച് ബട്ടർ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് കുറച്ചൊരു വലിയ ബൗൾ എടുക്കുക. അതിൽ ആദ്യം തന്നെ സവാള എടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ കുറച്ച് ഗ്രീൻ കാപ്സിക്കം, അതും ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ കുറച്ച് റെഡ് കാപ്സിക്കം. ഒന്നുകിൽ നമുക്ക് റെഡ് കാപ്സിക്കം എടുക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ടൊമാറ്റോ ഒക്കെ ചേർക്കുമ്പോൾ ഗ്രീനും റെഡും കൂടെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിരിക്കും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരൈറ്റമാണ്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്താൽ മതിയാവും. കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച്, അതൊരു 1/2 ടീസ്പൂണും കുറവ്. പിന്നെ കുറച്ച് നമുക്കൊരു പിസ്സ ഫ്ലേവർ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒറിഗാനോ, അത് ചേർത്ത് കൊടുക്കുക. അതൊരു കുറച്ചൊരു, അതൊരു 1/2 ടീസ്പൂൺ മതിയാവും. ഇപ്പോൾ ഒറിഗാനോ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒറിഗാനോ ഉണ്ടെങ്കിൽ പിസ്സയുടെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും, ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല, എങ്കിലും ആ ടേസ്റ്റ് കിട്ടത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് മതി കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ മതിയാവും. കാരണം നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്. ചീസിന് കുറച്ച് ഉപ്പുണ്ടാവും, അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. സ്വീറ്റ് കോണ്, വേവിച്ച് വെച്ചേക്കുന്ന സ്വീറ്റ് കോണ് ചേർക്കാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടോപ്പിംഗ്സ് ആയിട്ട് ചിക്കൻ ചേർക്കാം, അതൊക്കെ വേവിച്ചതായിരിക്കണം. സോസേജ് ചേർക്കാം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കണക്ക് ചേർക്കാം. അടുത്തതായിട്ട് ബ്രെഡ് എടുക്കാം. ഇനിയും നമ്മളിതിപ്പോൾ ഒരു പിസ്സ ബ്രെഡ് അല്ലേ, അപ്പം പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാനെപ്പോഴും ഈ ടൊമാറ്റോ സോസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറ്. അപ്പോൾ ടൊമാറ്റോ സോസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അതെപ്പോഴും നമ്മളെ വീട്ടിൽ സ്റ്റോക്കായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പം ഒരു സൈഡിൽ തേച്ചാൽ മതിയാവും. അപ്പം ഞാനൊന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് തേച്ച് കൊടുക്കാം. പിന്നെ പിസ്സ സോസ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഷെസ്വാൻ സോസ് ഉണ്ടല്ലോ അതുണ്ടാവും, അതും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ടൊമാറ്റോ സോസൊക്കെ തേച്ചിട്ട് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ഒരു സൈഡിൽ തേച്ചാൽ മതിയോ കേട്ടോ. മറ്റേ സൈഡ് നമ്മൾ പാനിൽ ഇടുന്നതുകൊണ്ട് നന്നായിട്ട് മുരിഞ്ഞ് വരും. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മളുടെ ടോപ്പിംഗ്സ് ചേർത്ത് കൊടുക്കാം. അതും എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് വെച്ചെടുക്കാം. ഇത് ഇതിൽ തന്നെ നമുക്ക് മഷ്റൂം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. മഷ്റൂമിനൊന്നും അത്ര കുക്കിംഗ് ടൈം ഇല്ലല്ലോ, അതിന് അത് നമുക്ക് അങ്ങനെ കുക്ക്ഡ് വേണമെന്നില്ല. ജസ്റ്റ് അതിൽ ആ പാനിൽ നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ ആ ചെറിയ ചൂടോടെ മഷ്റൂം വെന്തു, അതൊക്കെ നല്ല ഓപ്ഷനാണ്. ടോപ്പിംഗ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണ്, ചീസ്, മൊസറേല ചീസ്, അത് ചേർത്തെടുക്കാം. അപ്പോൾ മൊസറേല ചീസ് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് ചീസ് ഉണ്ടല്ലോ, അങ്ങനെ ഷീറ്റായിട്ട് കിട്ടുന്നത്, സ്ലൈസ് ആയിട്ട് കിട്ടില്ലേ, അത് വേണമെങ്കിലും ചേർക്കാം. അതൊന്ന് കുറച്ചിങ്ങനെ പിച്ച് പിച്ച് ഇട്ടാൽ മതിയാവും. അത് നമുക്ക് കൂടുതൽ ചീസ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക, അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ബ്രെഡ് ദേ ടോപ്പിംഗ്സ് ഒക്കെ ആയിട്ട് പാനിലോട്ട് പോകാൻ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു പാൻ എടുക്കാം. പാന് കുറച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ബട്ടർ ചേർത്തെടുക്കാം.
അങ്ങനെ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ബ്രെഡ് പതുക്കെ ചേർത്തെടുക്കാം. അതുപോലെ അടുത്ത ബ്രെഡും കൂടി ചേർത്തെടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ, തീ കൂടരുത്, കാരണം അടിയിൽ അങ്ങ് ഒത്തിരി അങ്ങ് മൊരിഞ്ഞു പോവും. അപ്പം തീ കുറച്ചിട്ട്, അതായത് ലോ ഫ്ലെയിമിൽ, ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കുമ്പോഴേ ആ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 11 മണിക്കാകുമ്പോൾ പിന്നെയും വിശക്കുമവർക്ക് അല്ലേ, അപ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് ടോപ്പിങ്സും അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പ്രത്യേകിച്ച് പിസ്സ ബ്രെഡ് എന്നൊക്കെ പറയും. പിസ്സയൊക്കെ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടോ അല്ലേ? അങ്ങനെ നമ്മുടെ പിസ്സ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടി ഭാഗവും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ എപ്പോഴും ഫ്ലെയിം ഒന്നുകിൽ മീഡിയം ആവരുത്, അതിനെക്കാട്ടും കുറവായിരിക്കണം, സിമ്മിലായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ബ്രെഡും പെട്ടെന്ന് തന്നെ ആ താഴത്തെ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് ചില്ലി ഫ്ലേക്സ്, അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. ആ ചീസിൽ ചില്ലി ഫ്ലേക്സൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ സ്വാദേറിയ ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ടു സെർവ് ആണ്. അപ്പോൾ ഇത് വളരെ എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്. വെറും ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സ്വാദേറിയ ബ്രെഡ് പിസ്സ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിൽ ചൂട് ചായയോടെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്ക് ഐറ്റമാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ടോപ്പിങ്സിന് നമുക്ക് ഓരോരുത്തർ ഇഷ്ടമനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ വന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു. വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.